അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുലാസത്തുൽ ഫിഖീഹിൽ ഇസ്ലാമി ഭാഗം 2 ക്ലാസ് 33. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. 33-ാമത്തെ ക്ലാസ്സാണ് അത്തദാവി, ചികിത്സിക്കൽ. അസ്സിഹത്തു വൽ മറളു മിൻ ഖളാഇല്ലാഹി തആല. അസ്സിഹത്തു ആരോഗ്യം, വൽ മറളു രോഗം, ഇവ രണ്ടും മിൻ ഖളാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ ഖളാഇൽ പെട്ടതാ. ഫയംബഗി, അത്യാവശ്യമാകും. അശ്ശുക്റു, നന്ദി കാണിക്കൽ, നന്ദി ചെയ്യൽ. അലൽ അവലി, ഒന്നാമത്തേതിന് മേൽ. ആരോഗ്യം ഉണ്ടെങ്കിൽ അതിന് നന്ദി ചെയ്യൽ, ശുക്ർ ചെയ്യൽ അത്യാവശ്യമാണ്. വസ്സബറു അല സാനി, രണ്ടാമത്തേതിന്റെ മേൽ, അതായത് രോഗമുണ്ടായാൽ അതിന്റെ മേൽ ക്ഷമിക്കലും അത്യാവശ്യമാണ്. വലാക്കിൻ, എങ്കിലും. യുസന്നു തദാവി, ചികിത്സിക്കൽ സുന്നത്താക്കപ്പെടും. രോഗമുണ്ടായാൽ ക്ഷമിക്കൽ അത്യാവശ്യമാണെങ്കിലും ചികിത്സിക്കൽ സുന്നത്താക്കപ്പെടും. ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദാവു فَإِنَّ اللَّهَ تَعَالَى لَمْ നിങ്ങൾ ചികിത്സിക്കുക. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ലം യലഅ ദാഅൻ, ഒരു രോഗത്തെയും വെച്ചിട്ടില്ല. ഇല്ലാ വലഅലഹു ദവാഅൻ, അതിന് മരുന്ന് നിശ്ചയിച്ചിട്ടല്ലാതെ. അപ്പൊ ഏതൊരു രോഗമുണ്ടെങ്കിലും അതിന് മരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക. ഇല്ലൽ ഹറം, വാർദ്ധക്യമൊഴികൻ. അപ്പൊ ചികിത്സിക്കൽ സുന്നത്താക്കപ്പെടും. റവാഹു തിരുമിതി വഖൈറുഹു. വയജൂസു, ജായിസാകും, അനുവദനീയമാകും. അൽ ഇഅ്തിമാദു അലാ തിബ്ബിൽ കാഫിരി വവസ്ഫിഹി. അൽ ഇഅ്തിമാദു, അവലംബിക്കൽ. അലാ തിബ്ബിൽ കാഫിരി, അവിശ്വാസിയുടെ ചികിത്സയുടെ മേൽ അവലംബിക്കൽ ജായിസാകും. വസ്ഫിഹി, അതേപ്രകാരം തന്നെ അവിശ്വാസിയായ മനുഷ്യൻ രോഗിക്ക് ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു, അതിന്റെ മേലും അവലംബിക്കൽ ജായിസാകും. അവിശ്വാസിയായ മനുഷ്യൻ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു, ആ മരുന്നിന്റെ മേലും അവലംബിക്കുക. അത് കൽപ്പിക്കപ്പെട്ട കാര്യം ഉപേക്ഷിക്കലോ, വിരോധിച്ച കാര്യം പ്രവർത്തിക്കലോ ആവാൻ പാടില്ല. വയജൂസു, ജായിസാകും. അല്ലി എഴുത്തിമാതു, അവലംബിക്കൽ. അലാ തിബ്ബിൽ കാഫിരി, അവിശ്വാസിയുടെ ചികിത്സയുടെ മേൽ അവലംബിക്കൽ ജായിസാകും. വസ്ഫിഹി, അതുപോലെ അവിശ്വാസിയായ മനുഷ്യൻ രോഗിക്ക് ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു, അതിന്റെ മേലും അവലംബിക്കാം. വത്തദാവി ബിനജസിൻ, നജസ് കൊണ്ട് ചികിത്സിക്കലും ജായിസാകും. വൈരി ഹംബിൻ, കള്ളല്ലാത്ത നജസ് കൊണ്ട് ചികിത്സിക്കലും ജായിസാണ്. വബി ഹംബിൻ, ഇനി കള്ള് കൊണ്ട് തന്നെ ചികിത്സിക്കൽ ജായിസാകും. എങ്ങനത്തെ കള്ള്? മുസ്തഹിലക്കത്തിൻ മഴദവാ ഇൻ ആഹറ, എങ്ങനത്തെ കള്ളാണ്? അത് ലയിച്ചു ചേർന്നതാണ്. മഴദവാ ഇൻ ആഹറ, മറ്റു മരുന്നോടൊപ്പം ലയിച്ചു ചേർന്നതാണ്, തനിച്ച കള്ളല്ല. എപ്പോഴാണ് ഇതൊക്കെ അനുവദനീയമാകും, ജായിസാകും എന്ന് പറഞ്ഞത്? ഇൻ തഅയ്യന കുല്ലും മിൻഹുമാ ദവാഅൻ നാഫിയൻ. എപ്പോഴാണ് ഇതൊക്കെ? ഇൻ തഅയ്യന, നിജമായാലാണ്. കുല്ലും മിൻഹുമാ, ഇവ രണ്ടിൽ നിന്നുള്ള ഓരോന്നും നിജമായാലാണ് ദവാഅൻ നാഫിയൻ, ഉപകാരപ്രദമായ മരുന്നിന് ഇതേ വഴിയുള്ളൂ എന്ന് നിജമായാലാണ്. വേറെയും വഴികൾ ഉണ്ടെങ്കിൽ അതാണ് നോക്കേണ്ടത്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് നിജമായാലാണ്. എങ്ങനെയാണ് ഈ നിജമാവല്? ബി മാരിഫത്തിഹി, ഒന്നുകിൽ രോഗിയുടെ അറിവ് കൊണ്ട്, അവന്റെ പരിചയം കൊണ്ട് അവനറിയാം ഇതുകൊണ്ട് ശിഫയുണ്ട് എന്ന്. ഔ ബി ഇഖ്ബാരി തബീബിൻ അദിലിൻ, അല്ലെങ്കിൽ നീതിമാനായ ഒരു ഡോക്ടർ പറയൽ കൊണ്ട്, ഒന്നുകിൽ ഇവന്റെ അറിവ് കൊണ്ട്, ഇവന്റെ പരിചയം കൊണ്ട് രോഗിയുടെ, അല്ലെങ്കിൽ നീതിമാനായ ഒരു ഡോക്ടർ പറയൽ കൊണ്ട്. വക്കദ, ഇപ്രകാരം തന്നെ ജായിസാകും. ഖത്ഉ നഹ്വി യദിഹിൽ മുതഅക്കിലത്തി. ഖത്ഉ യദിഹി, നഹ്വി യദിഹി, കൈ പോലോത്തത് മുറിച്ചു മാറ്റുക, കൈ പോലോത്ത അവയവം മുറിച്ചു നീക്കലും ജായിസാണ്. എങ്ങനത്തെ കൈയാണ്? മുതഅക്കിലത്തി, അർബുദം ബാധിച്ച, അർബുദം ബാധിച്ച കൈ പോലോത്ത അവയവം മുറിച്ചു നീക്കലും ജായിസാണ്.
ഇതിനു വേണ്ടി ബുദ്ധി നീക്കം ചെയ്യലും അനുവദനീയമാണ്. ഇസാലത്തു അഖലിഹി, ബുദ്ധിയെ നീക്കുക, അനസ്തേഷ്യ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതാ ബുദ്ധി നീക്കം ചെയ്യുക. ലിദാലിക്ക, ഇതിനു വേണ്ടി. എങ്ങനെ? ബി വൈരി മുസ്കിരിൻ മായിൻ, ദ്രാവക രൂപത്തിലുള്ള ലഹരി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ല. അതായത് ദ്രാവക രൂപത്തിലുള്ള ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉണ്ട്, അതുകൊണ്ട് പാടില്ല. അങ്ങനെ ലഹരി ഉണ്ടാക്കുന്നതല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ബുദ്ധി നീക്കലും അനുവദനീയമാകും. ഇനി ഹഖനു ദമി, രക്തം കുത്തിവെക്കൽ. അദ്ദമു നജസുൻ, രക്തം നജസാണ്. ഫയഹ്റുമു തനാവുലുഹു, അപ്പോൾ അതിന്റെ ഉപയോഗം അത് ഹറാമാകും. രക്തം നജസാണല്ലോ, അപ്പൊ അതിന്റെ ഉപയോഗം ഹറാമാകും. ലാക്കിൻ, എങ്കിലും യജൂസു തദാവി ബിഹി ഇൻദ ളറൂറത്തി, അനിവാര്യ ഘട്ടങ്ങളിൽ ഇതുകൊണ്ട് ചികിത്സിക്കൽ അനുവദനീയമാകും. അനിവാര്യ ഘട്ടമാണെങ്കിൽ ഏതുപോലെ കമാ യജൂസു ഷുർബുഹു ഇൻദഹ, അനിവാര്യ ഘട്ടത്തിൽ കുടിക്കൽ ജായിസാകുമല്ലോ. അപ്പൊ അനിവാര്യ ഘട്ടമാണെങ്കിൽ അവിടെ നജസായ രക്തം കൊണ്ട് ചികിത്സിക്കൽ അനുവദനീയമാകും. ഏതുപോലെ കമാ യജൂസു ഷുർബുഹു ഇന്ദഹ, അനിവാര്യ ഘട്ടത്തിൽ കുടിക്കൽ ജായിസാകുന്നത് പോലെ. ഫറുബ്ബമാ യൽതറുൽ ഇൻസാനു ഇല ദമി, ചിലപ്പോൾ മനുഷ്യൻ ഈ രക്തത്തിലേക്ക് നിർബന്ധിതനാകും. ഏതുപോലെ കമാ യൽതറു ഇല ത്വആമി വശറാബി, ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും നിർബന്ധിതനാകുന്നത് പോലെ ചിലപ്പോൾ രക്തത്തിലേക്കും മനുഷ്യൻ നിർബന്ധിതനാകും. വഹുവ ജുസ്ഉൻ ഹാമുൻ, വഹുവ ഈ രക്തം എന്ന് പറഞ്ഞാൽ ജുസ്ഉൻ ഹാമുൻ, ഒരു മുഖ്യമായ ഘടകമാണ്. ലാ യഈശു ബിദൂനിഹി ഹയവാനു, ലാ യഈശു, ജീവിക്കുകയില്ല, ബിദൂനിഹി രക്തമില്ലാതെ, ഹയവാനു ഒരു ജീവിയും തന്നെ, ഒരു ജീവിക്കും തന്നെ രക്തമില്ലാതെ ജീവിക്കാൻ കഴിയൂല. ഫയഹ്റുമു അഖ്ദു ശൈഇം മിൻഹു ബിലാ ളറൂറത്തിൻ, ഫയഹ്റുമു അപ്പൊ ഹറാമാണ്, അഖ്ദു ശൈഇം മിൻഹു ബിലാ ളറൂറത്തിൻ, രക്തത്തിൽ നിന്ന് വല്ലതും എടുക്കൽ. എങ്ങനെ? അത്യാവശ്യമൊന്നുമില്ലാതെ രക്തത്തിൽ നിന്ന് വല്ലതും എടുക്കൽ ഹറാമാണ്. ഇനി വഇദൽ തുറലി അഖ്ദിഹി, ഇനി അത്യാവശ്യമായ ലി അഹ്ദിഹി, രക്തം എടുക്കലിലേക്ക് അത്യാവശ്യമായി, എന്നാ ജാസ ബി ഖദരിൻ ലാ യദുറു ബി സാഹിബിഹി, അതിന്റെ ആൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കില്ല, ആ രൂപത്തിൽ ഒരു കണക്കനുസരിച്ച് ഉണ്ടാക്കാം, അതിൽ നിന്ന് എടുക്കല് ജായിസാകും. ഇനി വൽ ഉദൂലു മിനൽ അത്തിബായി കത് ഹക്കു, വൽ ഉദൂലു മിനൽ അത്തിബായി, ഡോക്ടർമാരിൽ നിന്നുള്ള നീതിമാന്മാരായ ആളുകൾ, കത് ഹക്കു, അവർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. എന്താ അവർ ഉറപ്പിച്ചു പറഞ്ഞത്? അൻ ലാ ളററ ബി അഹ്ദി ദമി മിൻ ഇൻസാനിൻ സഹീഹിൻ ബി ഖദരിൻ മുഅയ്യനിൻ, ലാ ളററ, ബുദ്ധിമുട്ടില്ല, ബി അഹ്ദി ദമി മിൻ ഇൻസാനിൻ സഹീഹിൻ, ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ നിന്ന് രക്തം അഹദ് ചെയ്യ, എടുക്കൽ കൊണ്ട് പ്രയാസമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല. എത്ര? ബി ഖദരിൻ മുഅയ്യനിൻ, നിജമായ ഒരു കൃത്യമായ കണക്ക്. വലാ ബി ഹഖ്നിഹി ആഹറ ഇന്ദ ഇൽത്തിറാറിഹി, അതേപ്രകാരം തന്നെ മറ്റൊരാൾക്ക് കുത്തിവെക്കുക, അതുകൊണ്ടും കുഴപ്പമില്ല. ഇന്ദ ഇൽത്തിറാറിഹി, അത്യാവശ്യ ഘട്ടത്തിൽ പ്രയാസമുണ്ടാകുന്ന സമയത്ത്, ബാദൽ ഫസഹി താമി, പൂർണ്ണ ചെക്കപ്പിന് ശേഷം. നമ്മളിപ്പോ രക്തം പല ഐറ്റം ഉണ്ടാവും, ബി പോസിറ്റീവ് ഉണ്ടാവും, എ പോസിറ്റീവ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാകുകയല്ല. അപ്പൊ അവിടെയൊക്കെ ചെക്കപ്പ് നടത്തണം. ഇത് മറ്റേതിന് അനുയോജ്യമായ രക്തമാണോ, അതിന് സ്വീകരിക്കാൻ പറ്റിയ രക്തമാണോ ഇത് എന്നൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ചെക്കപ്പ് നടത്തിയതിന് ശേഷമാവണം. ഫലൈസ ഫീഹി മുഹാത്തത്വം ബിൻ നഫ്സി വലാ തശ്വീഹുൻ, ഫലൈസഫീഹി, ഇതിലില്ല, ഇങ്ങനെ ഒരാളെ രക്തം എടുക്കുന്നതിലോ മറ്റൊരാളിലേക്ക് കയറ്റുന്നതിലോ ഇല്ല. മുഹാത്തറത്തും ബിൻ നഫ്സി വലാ തശ്വീഹുൻ,
ശരീരത്തെ അപകടപ്പെടുത്തലില്ല, അതേപ്രകാരം തന്നെ വിരൂപമാക്കലുമില്ല. ഫലൈസ, ഈ രക്തമല്ല ക കത്തേഴി ഒളുവിൻ, രക്തമെടുക്കുക എന്നുള്ള പ്രവർത്തനമല്ല ക കത്തേഴി ഒളുവിൻ, ഒരു അവയവം മുറിക്കുന്നത് പോലെയല്ല. ഒരു അവയവം മുറിച്ചു മാറ്റിയാൽ പിന്നീട് അത് ഉണ്ടാവുകയില്ല, അതുപോലെയല്ല രക്തമെടുക്കൽ. ഫൈന ദമ, തീർച്ചയായും രക്തം ജുസ്ഉൻ യതദാറഖുൽ ജിസ്മു ബിൽ അഗ്ദിയത്തി, ബിൽ അഗ്ദിയത്തി, അത് വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു സാധന. എങ്ങനെ? ഭക്ഷണത്തിലൂടെ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് രക്തം. ഒരാൾ എത്രയോ ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ചാൽ ഒരാളുടെ കൈ മുറിച്ചാൽ കൈ വീണ്ടും കിട്ടുകയില്ല. എന്നാൽ രക്തമാണെങ്കിൽ ഭക്ഷണത്തിലൂടെ അത് വീണ്ടെടുക്കാൻ കഴിയും. അപ്പം വീണ്ടെടുക്കാവുന്ന ഒരു കാര്യമാണേത് രക്തം എന്നുള്ളത്. ഏതിലൂടെ? ഭക്ഷണത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. ബി ഖിലാഫിൽ മറ്റ് അവയവങ്ങൾക്കെതിരായിട്ട്, മിസലുൽ യദി കൈ പോലെ, വൽ ഐനി കണ്ണ് പോലെ, വൽ കുല്യത്തി അതേപ്രകാരം കിഡ്നി പോലെ, ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, വീണ്ടെടുക്കാൻ പറ്റുന്നതല്ല. എന്നാൽ രക്തം അതുപോലെയല്ല വീണ്ടെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് രക്തം മറ്റുള്ളവർക്ക് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ കൊടുക്കാവുന്നതാണ്, മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാവുന്നതുമാണ്. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. വആഖിറു ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.